ഒക്കെ പറഞ്ഞ ചിലരുണ്ട്. അവരിപ്പോ സംസാരിക്കട്ടെ, എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ അവര് സംസാരിക്കട്ടെ. നിങ്ങൾ കേട്ടത് വീണ ജോർജിന്റെ വാക്കുകളാണ്. വീണ ജോർജ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, എനിക്ക് ചിലത് പറയാനുണ്ട്. അത് പിന്നീട് പറയാം. അതിനു മുമ്പേ പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകരോടാണ് വീണ ജോർജിന്റെ ചോദ്യം. ഇനി പറയേണ്ടത് നിങ്ങളാണ്. അത് നിങ്ങൾ പറയണം. മന്ത്രിയുടെ ഓഫീസ് കൈക്കൂലി വാങ്ങി. മന്ത്രിയുടെ ഓഫീസ് കൈക്കൂലിക്കാരുടെ കേന്ദ്രമാണ്. അന്വേഷണം മന്ത്രിയിലേക്ക് ചെല്ലുന്നു എന്നൊക്കെ വാർത്തകളും തലക്കെട്ടുകളും മെനഞ്ഞവർ, അന്തി ചർച്ച നടത്തിയവർ ഇനി പറയട്ടെ എന്നാണ് വീണ ജോർജ് ആവശ്യപ്പെടുന്നത്. വീണ ജോർജിൻ്റെ വാക്കുകൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖത്തേക്കുള്ള, കേരളത്തിലെ മാധ്യമങ്ങളുടെ ചങ്ക് തകർക്കുന്ന ചോദ്യമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ആ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി കേൾക്കാം. ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടേ, ഞാൻ സംസാരിക്കും. ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ അന്വേഷണം നടക്കട്ടെ. കുറച്ച് ദിവസം, വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് സംസാരിക്കാനുണ്ട്. സംസാരിക്കാം. ഇപ്പോൾ സംസാരിക്കേണ്ടത് എൻ്റെ ബന്ധുവാണ്. അതോടൊപ്പം കൈക്കൂലി വാങ്ങിച്ചു. ആരോഗ്യമന്ത്രിയാണ് ഇതിന് പിന്നിൽ. ആരോഗ്യമന്ത്രിയിലേക്ക് നീളുന്നു, എത്തുന്നു. ആരോഗ്യമന്ത്രി സംശയം മുഴുവനയിൽ എന്നൊക്കെ പറഞ്ഞ ചിലരുണ്ട്. അവരിപ്പോ സംസാരിക്കട്ടെ, എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ അവര് സംസാരിക്കട്ടെ. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു മന്ത്രിക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്? അതും മുൻ മാധ്യമ പ്രവർത്തകയായ മന്ത്രി, കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാന മാധ്യമങ്ങളിലെല്ലാം പ്രവർത്തിച്ച പരിചയമുള്ള ആളാണ് വീണ ജോർജ്. ആ വീണ ജോർജ് തന്നെ ഈ മാധ്യമങ്ങൾക്കെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും മോശമായ ഒരു കാലമാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ വൃത്തികെട്ട മുഖത്തേക്കാണ്. ആ മുഖത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തക കൂടിയായിരുന്ന വീണ ജോർജ് ചോദിക്കേണ്ടി വരുന്ന ആ ചോദ്യം ചെന്ന് തറക്കേണ്ടത് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ നെഞ്ചിലേക്ക് തന്നെ ആയിരിക്കണം. പക്ഷെ തറക്കുമോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട്. അവർക്ക് മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക എന്ന ആ ജോലിയുടെ ഒരു മഹാത്മ്യം ഇതുവരെയും മനസ്സിലായിട്ടില്ല. കിട്ടുന്നത് അതേപോലെ പ്രചരിപ്പിക്കുന്ന കൂലി എഴുത്തുകാരായി മാറിയിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ. ചിന്തിക്കാൻ, അതിലല്ലെങ്കിൽ അതൊന്ന് മനസ്സിലിട്ട് പരിശോധിക്കാൻ, ഈ പറയുന്നതിൽ ശരിയുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ ഒന്നിനും നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും മോശപ്പെട്ട കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. എന്താണ് സംഭവിച്ചത്? ഇത്തരമൊരു ആരോപണം, മലപ്പുറം ജില്ലയിലെ ഹരിദാസ് എന്ന് പറയുന്ന ആൾ ഇത്തരമൊരു ആരോപണം മന്ത്രിക്കെതിരെ, മന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിക്കുന്നു. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് 100,000 രൂപ കൈക്കൂലി വാങ്ങി എന്നാണ്. ഏതെങ്കിലും ഒരു പേഴ്സണൽ സ്റ്റാഫ് എന്നല്ല, അഖിൽ മാത്യു എന്ന് പറയുന്ന പേഴ്സണൽ സ്റ്റാഫ് 10-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച്, എന്ന് വെച്ചാൽ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ വെച്ച് പണം വാങ്ങി എന്നതാണ് ആരോപണം. ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അഖിൽ മാത്യുവിനെ വിളിക്കാം, അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിക്കാം. അതല്ലെങ്കിൽ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസം അഖിൽ മാത്യു തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല. അത്തരം വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു, അതേക്കുറിച്ച് അന്വേഷിക്കാം. അങ്ങനെ വിശദമായ ഒരു അന്വേഷണം നടത്തി. ഈ ആരോപണമുണ്ട്, ശരിയാണ്, പക്ഷേ ഈ ആരോപണത്തിന് ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞാണ് ഈ വാർത്ത കൊടുത്തിരുന്നുവെങ്കിൽ ആ മാധ്യമ പ്രവർത്തനം എത്രമാത്രം തിളക്കമുള്ളതായേനെ. അതല്ല നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടത്. മന്ത്രിയുടെ ഓഫീസിനെ, സർക്കാരിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തണം. അതിന് ആര് എന്നല്ല, എന്ത് വിളിച്ചു പറഞ്ഞാലും ബ്രേക്കിംഗ് ന്യൂസാണ്. എന്തിനേറെ പറയുന്നു, സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതി, ആ പ്രതി പറഞ്ഞത് നമ്മുടെ മാധ്യമങ്ങൾ എത്രയോ കാലം ചർച്ച ചെയ്തല്ലോ. എന്തായി ഇപ്പോഴത്തെ അവസ്ഥ? ആ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതിയെ കുറിച്ച് വല്ല ഓർമ്മയും നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അവരിപ്പോൾ എവിടെയാണ് എന്ന് പോലും അറിയില്ല. അത്രമാത്രം അവർ സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ആ പറഞ്ഞ വാക്കുകൾ മുഴുവൻ തെറ്റാണ് എന്ന് ഇതിനകം തന്നെ പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി സ്വപ്ന സുരേഷ് എന്ത് പറഞ്ഞാലും കേരളത്തിൽ വാർത്തയാകില്ല. വാർത്തയാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കും, പക്ഷേ ജനങ്ങൾ വിശ്വസിക്കില്ല എന്നറിയാം. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ പിറകെ പോകുന്നേയില്ല. ഇത്രയും കാലം പറഞ്ഞതും ആ പറഞ്ഞു വെച്ചതും ഒക്കെ ചേർത്ത് സ്വന്തം നിലയിൽ കഥകൾ മെനഞ്ഞ് വാർത്തകൾ ചമച്ചവരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ കൂടിയാണ്, അവരോടാണ് മന്ത്രി വീണ ജോർജ് ചോദിക്കുന്നത് ആ ചോദ്യം. ഇനി ഹരിദാസ് ഇപ്പോൾ മാപ്പ് സാക്ഷിയാകുമെന്നാണ് കേൾക്കുന്നത്. ഹരിദാസ് അല്ലെങ്കിൽ കേസിൽ പ്രതിയാകും. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ സംഭവത്തിന്
മുന്നിൽ നിന്നവർ മാത്രമാണ് ഇപ്പോൾ വെളിച്ചത്തേക്ക് വന്നിട്ടുള്ളത്. ഇനി ഇതിൽ പിന്നിൽ നിന്നവർ കൂടി വെളിച്ചത്തേക്ക് വരാനുണ്ട്. അവർ വരും ദിവസങ്ങളിൽ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അവരെ കൊണ്ടുവരും എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഇനി ഒരിക്കലും ആരും ഉന്നയിക്കാതിരിക്കാൻ കർശന നിലപാട് തന്നെ വേണ്ടിവരുമെന്ന് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം.